ഫ്രണ്ട്സ്, വെൽക്കം ടു മലബാർ സോർ. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഈദ് വ്ളോഗായിട്ടാണ്. അപ്പം ഈദിൻ്റെ തലേ ദിവസം ഞാനിതാ ചിക്കനിലൊക്കെ മസാല പുരട്ടി വെക്കുകയാണ്. അപ്പം പെരി പെരി ചിക്കൻ മന്തിയാണ്, അതിലേക്ക് വേണ്ടി ഞാൻ എന്താ ചിക്കനിലേക്ക് വേണ്ടി മസാല റെഡിയാക്കുകയാണ്. ഒരു അരമണിക്കൂർ മുമ്പ് തെളിച്ച വെള്ളത്തിൽ ഞാൻ എന്താ ഒരു 10-15 ചുവന്ന മുളക് ഇട്ട് വെച്ചതായിരുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ ചാറെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിടി മല്ലിപ്പൊടി, അല്ല മല്ലിയില, പിന്നെ ഞാൻ ഒലീവ് ഓയിൽ 2 ടേബിൾ സ്പൂണ്, ചെറുനാരങ്ങയുടെ നീര് 1 ചെറുനാരങ്ങയുടെ നീരാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 5-8 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി നമുക്കിതാ നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പം അതിനകത്തേക്ക് ഇതാ ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കഴിയുകയാണെങ്കിൽ തലേദിവസമൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നാൽ ടേസ്റ്റ് കൂടും. ചിക്കനിലേക്ക് നല്ല ഉപ്പും മസാലയൊക്കെ റെഡിയായി ഉള്ളിലേക്ക് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ റെഡിയാക്കി, ഇനിയിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതാ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇപ്പോൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഇടാൻ നിൽക്കുകയാണ്. അതാ എനിക്കറിയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ട് ഞാൻ. ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതാ ഒരു കൈയുടെ പുറത്ത് മാത്രം ഇടാണ് ജസ്റ്റ് ഒന്ന്. പിന്നെ കല്യാണമാണ് അടുത്ത ദിവസം തന്നെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇടില്ല. കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞ്, ഇനി എന്താ അറിയുന്ന രീതിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ രാവിലെ നേരത്തെ എണീക്കണം. ഗുഡ് നൈറ്റ്. അതാ രാവിലെ എണീറ്റ് വന്ന് ഒരു 4:30 ആയപ്പോഴത്തേന് ഞാൻ എണീറ്റിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ അരിയണം സമൂസയ്ക്ക് വേണ്ടിയുള്ള. പിന്നെ അതാ പരിപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടി എന്താ കടലപ്പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. പച്ചമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഇന്നലെ ഞാൻ എന്താ തലേദിവസം മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കടലപ്പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാ കേക്കിനുള്ള പരിപാടിയാണ്, പരിപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള. അതിലേക്ക് ഞാനിതാ ഒരു മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് പരിപ്പും കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതാ ഒരു സൈഡിൽ ഞാൻ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ആ പരിപ്പിൻ്റെ കോഴിമുട്ടൻ്റെ ഒക്കെ കൂട്ട് അതിനകത്തൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് അടിയിലൊരു ഒരു തട്ട് വെച്ചിട്ടുണ്ട് ഞാൻ, അത് സിമ്മിലിട്ടിട്ട് ഞാൻ അവിടെ കിടന്ന് വേവും. അപ്പോൾ അതാ അടുത്ത അടുപ്പിൽ ഞാനിതാ നമ്മുടെ മന്തിക്കുള്ള ബിരിയാണി പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിതാ ആ അതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നമ്മുടെ ഏലയ്ക്കയും കറാമ്പട്ടയും കറാമ്പൂവൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതാ 1.5 സവാള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കോ 1-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഇതാ ഈ നമ്മുടെ റൈസ് അരിയൊന്ന് കഴുകി കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ നമുക്കിത് ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലൊരു 3-4 മിനിറ്റ് ഒന്ന് ഇങ്ങനെ റൈസ് ഒന്ന് വാട്ടി ഇത് ഇതിൽ വറുത്തെടുക്കണം. ഈ മസാലയും ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് പിടിച്ച് വരണം. അതുവരെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടിടാം. വേണ്ട നല്ല തിളപ്പിച്ച വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്, നല്ല തിളച്ച വെള്ളം. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എടുത്ത അരിക്ക് അനുസരിച്ച് ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ മൂടി വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അത് ആ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഈ റൈസിന് മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക.
ഇനി നമുക്ക് ഒരു ചെറിയ തട്ട് വെച്ചിട്ട് ചാർക്കോളൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ട് അടിച്ച് വെച്ചിട്ട് നമുക്ക് അവിടെ വെക്കാം. ഇനി വിളമ്പുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാം. ഇനിതാ ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു, പെട്ടെന്ന് തോന്നിയതാ കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നേന്ത്രപ്പഴവും പിന്നെ ഗ്രേപ്സും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പഞ്ചസാര ഈ ഫ്രൂട്ട്സിലൊക്കെ പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാണ്. അപ്പം ചിയാ സീഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുതിർത്തിട്ടിട്ടുണ്ട്. നമ്മുടെ കറുത്ത കസ്കസ് അപ്പോൾ അതാ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പാലിൽ തിളപ്പിക്കാത്ത പാലില്ല കേട്ടോ, കസ്റ്റാർഡ് പൗഡർ ഇട്ട് മാറ്റിയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ടകളൊന്നും ഇല്ലാണ്ട്. ഞാൻ എന്താ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് പഞ്ചസാര നേരത്തെ നമ്മൾ ഇതാ ഇപ്പം റെഡിയാക്കി വെച്ച ആ കസ്റ്റാർഡ് പൊടിയൊക്കെ ഇട്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ കാണിക്കുന്നത്, ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതാ ഇനി നമുക്കിതാ നേരത്തെ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സിൻ്റെ അകത്തേക്ക് ആ കസ്റ്റാർഡിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്കിതാ കസ്കസൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതാ ചോറൊക്കെ വിളമ്പി ഇങ്ങനെ ചോറ് കഴിക്കുകയാണ്. അപ്പം നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ കസ്റ്റാർഡൊക്കെ കൂട്ടി കഴിച്ച്. അപ്പോൾ ഓക്കെ ബൈ.